Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm and all major post offices. അല്ലബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആരോഗ്യ മലയാളിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം മാനസിക രോഗങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസിക ആരോഗ്യം. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ വിഷയത്തിന് അത്ര പ്രാധാന്യം നൽകാറില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും മാനസിക രോഗികൾക്ക് അവരർഹിക്കുന്ന പരിഗണന ലഭിക്കാറുമില്ല. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കണ്ടുവരുന്ന മാനസിക രോഗങ്ങൾ? മാനസിക രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണ്. സീരിയസ് ആയ സ്കിസോഫ്രീനിയ മുതലുള്ള രോഗങ്ങൾ അത്ര കോമൺ അല്ലെങ്കിലും ലഘുവായ ഉത്കണ്ഠ രോഗങ്ങൾ, ഡിപ്രഷൻ മുതലായവ സമൂഹത്തിൽ വളരെയധികമുണ്ട്. ഒരു ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ 1% ആൾക്കാർക്ക് സ്കിസോഫ്രീനിയ എന്ന രോഗം ഉണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും 2% ആൾക്കാർക്ക് സ്കിസോഫ്രീനിയ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാളും കൂടുതലാണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം. 8% ആണുങ്ങളും 16% സ്ത്രീകളും എന്നെങ്കിലും ജീവിതത്തിൽ വിഷാദരോഗത്തിന് ഗ്രസ്തരാകുന്നു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് സമയത്തും 2-4% വരെ പുരുഷന്മാരും 4-8% വരെ സ്ത്രീകളും ചികിത്സ ആവശ്യമായ വിഷാദരോഗത്തിന് അടിമയാണ്, അല്ലെങ്കിൽ വിഷാദരോഗത്തിൽ നിന്ന് വിഷാദരോഗം ഉണ്ട് എന്നാണ് മിക്ക സർവേകളും കാണിക്കുന്നത്. ഉത്കണ്ഠ രോഗങ്ങൾ വളരെ സാധാരണമാണ്. പലതരത്തിലുള്ള ഉത്കണ്ഠ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, സോഷ്യൽ ഫോബിയ മുതലായ രോഗങ്ങൾ സർവ്വസാധാരണമാണ്. ഏകദേശം 10-10% ആൾക്കാർക്ക് ഏത് സമയത്തും ഈ അസുഖമുണ്ട് എന്നാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ അവസ്ഥയെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധ്യമാണോ? മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് വിഷാദ രോഗത്തെക്കുറിച്ചാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിഷാദ രോഗം വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ വിഷാദ രോഗത്തിന് ഇന്ന് നല്ല ചികിത്സാ രീതികളുണ്ട്. ഒരുപക്ഷെ 80% ആത്മഹത്യകളുടെ പിന്നിൽ വിഷാദ രോഗമാണ് കാരണം. അങ്ങനെ വരുമ്പോൾ വിഷാദരോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു വ്യക്തിക്കും ആവശ്യമായ ഒരു ആവശ്യമാണ്. വിഷാദരോഗം കണ്ടുപിടിക്കുവാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 4-8% ആൾക്കാർക്ക് ഏത് സമയത്തും വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുവാൻ സാധ്യതയുണ്ട്. വിഷാദരോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അബദ്ധം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അബദ്ധം എന്താണെന്ന് വെച്ചാൽ, സങ്കടം, വിഷാദം, വിഷാദരോഗം എന്നിവ തമ്മിൽ വേർതിരിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾക്ക് സങ്കടമുണ്ടാകുന്നു. ഈ സങ്കടം സാധാരണമായതുകൊണ്ട് വളരെ സീരിയസ് ആയ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളും ആയിട്ട് സാമ്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ വിഷാദരോഗികൾക്ക് ചികിത്സ കിട്ടാതെ വരുന്നു. വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സങ്കടം വിഷാദത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. പക്ഷേ നോർമൽ സങ്കടം, ഇപ്പോൾ ഒരു ധനനഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷാദം, അത് ഒരു ധനലാഭം വരുമ്പോൾ ആ സങ്കടം മാറിപ്പോകും. പക്ഷേ വിഷാദരോഗം അങ്ങനെയല്ല. വിഷാദരോഗത്തിൻ്റെ സങ്കടഭാവം, ആ ദുഃഖഭാവം, അത് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ പോലും അത് മാറിപ്പോകുന്നില്ല. എല്ലാത്തിനെക്കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കുക. ഇത് ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട്, സങ്കടഭാവത്തിന് ശേഷം ഏറ്റവും കോമൺ ആയിട്ട് ഒരു വിഷാദരോഗത്തിൽ കണ്ടുവരുന്ന ലക്ഷണം.
ഓർമ്മകളാണെങ്കിൽ സങ്കടം വരുത്തുന്ന ഓർമ്മകളാണ്, പറ്റിപ്പോയ തെറ്റുകളാണ് കൂടുതലായിട്ട് രോഗി പറയാറുള്ളത്. ഇന്നത്തെ ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പർവ്വതീകരിച്ച് കാണുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക, ചെറിയ ആരെങ്കിലും പറഞ്ഞ ഒരു ചെറിയ വാക്കിനെ ഓർത്ത് വളരെയധികം വേദനിക്കുക, ചെയ്തു പോയ ഒരു ചെറിയ തെറ്റിനെക്കുറിച്ച് അകാരണമായിട്ട് ഖേദിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഖേദിക്കുക, ഇവയൊക്കെയും വിഷാദരോഗത്തിൽ കാണാം. ഇതിനോടൊപ്പം തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ആശയില്ലായ്മ, ഒരു നിരാശ, ഇത് ഇന്നത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്നുള്ള ആ പ്രോബ്ലങ്ങൾ മാറുകയില്ല എന്ന ഒരു ചിന്ത, അതുപോലെ തന്നെ ഇനി ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരാൻ പോകുന്നില്ല, എല്ലാം മോശമായി തന്നെ നിൽക്കുകയുള്ളൂ, ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയില്ലായ്മ, അല്ലെങ്കിൽ തൻ്റെ ഹെൽപ്ലെസ്നെസ്, ഈ എൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ മാറ്റാൻ കഴിയുകയില്ല അല്ലെങ്കിൽ മാറുകയില്ല എന്ന ചിന്ത, ഇവയൊക്കെ വിഷാദരോഗത്തിൽ സാധാരണമാണ്. ഇവയുടെ തീവ്രത കൂടും തോറും രോഗി മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നു. ഇവയൊക്കെ വിഷാദരോഗത്തിൽ സാധാരണ. സ്കിസോഫ്രീനിയ എന്നാൽ എന്താണ്? നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത്രത്തോളം ഭയാനകമായ ഒരു രീതിയിലേക്ക് ഈ അസുഖം രോഗിയെ കൊണ്ടുചെന്നെത്തിക്കാമോ? സ്കിസോഫ്രീനിയ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. എന്താണ് നമ്മുടെ മനസ്സിൽ സ്പ്ലിറ്റാകുന്നത്? നമ്മുടെ മനസ്സെന്ന് പറയുമ്പം അതിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ ബിഹേവിയർ. രണ്ടാമത്തേത് നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്. മൂന്നാമത്തേത് നമ്മുടെ ചിന്തകൾ അഥവാ തോട്ട്സ്. സാധാരണ രീതിയിൽ ഇവ മൂന്നും ഒരുമിച്ചാണ് നീങ്ങുന്നത്. നമ്മൾക്ക് സന്തോഷം വരും, നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടകരമായ ചിന്തകൾ, ഞാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു, അങ്ങനെയുള്ള സങ്കടം തരുന്ന ചിന്തകൾ മനസ്സിൽ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കരയുന്നു. നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ അതിനൊപ്പം നമ്മൾ ചിരിക്കുന്നു, നമ്മൾ മിടുക്കരാണ് അല്ലെങ്കിൽ നമ്മൾ നല്ലവരാണ് എന്നൊക്കെയുള്ള സന്തോഷം തരുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണ ഒരു മനസ്സിൽ ഇവ മൂന്നും ഒരുമിച്ച് ഒരേ ദിശയിലോട്ടാണ് നീങ്ങുന്നത്. ഇവ മൂന്നും വേറെ ദിശകളിലോട്ട് പോകുമ്പം, എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞേച്ച് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പൈസ നഷ്ടം വന്നു എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ പേടിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിരിക്കുമ്പോൾ, ഇവയെല്ലാം ഈ മൂന്ന് ഘടകങ്ങളും മൂന്ന് രീതിയിലാണ് നീങ്ങുന്നത്. ഇതിനെ ഒരുപക്ഷെ ഇതായിരിക്കും ഒരുപക്ഷെ സ്കിസോഫ്രീനിയ എന്നതിന് നമുക്ക് ലഘുവായിട്ട് നൽകാവുന്ന ഒരു എക്സ്പ്ലനേഷൻ. പക്ഷേ മാനസിക രോഗത്തിൻ്റെ ലക്ഷണത്തുമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സ്കിസോഫ്രീനിയയിൽ രണ്ട് ലക്ഷണങ്ങളാണ് സാധാരണമായിട്ട് കാണുന്നത്. ഒന്ന്, ഹാലൂസിനേഷൻസ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടി, ഉദാഹരണത്തിന് കേൾക്കുക, നമ്മൾ ഒരു ശബ്ദമില്ലാതെ തന്നെ ആ ശബ്ദമുണ്ട് എന്ന് കേൾക്കുമ്പം അതിന് ഹാലൂസിനേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഒരാളില്ലാത്തപ്പം അയാളെ നമ്മളുടെ കണ്ണിൽ നേരിൽ കാണുന്നു എന്ന് തോന്നുമ്പം അതിന് വിഷ്വൽ എന്ന് പറയുമ്പോൾ അതിന് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നു. അങ്ങനെ പ്രസൻസ് ഓഫ് ഹാലൂസിനേഷൻ ആൻഡ് പ്രസൻസ് ഓഫ് ഡെലൂഷൻ, ഒരു തെറ്റായ ചിന്ത അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത തെറ്റായ ഒരു ചിന്ത, അയൽവക്കക്കാരൻ എനിക്കെതിരെ വിഷം വെക്കാൻ തരാൻ ശ്രമിക്കുന്നു, മര്യാദക്കാരനായ അല്ലെങ്കിൽ നല്ലവനായ ഒരു അയൽക്കാരനെക്കുറിച്ച് ഈ ആരോപണം, അത് മറ്റാർക്കും അങ്ങനെയൊരു സംശയമില്ലാത്തപ്പോൾ ഇങ്ങനെയൊരു സംശയം വരുന്നതാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. ഈ പ്രസൻസ് ഓഫ് ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ ഈസ് കോൾഡ് വെൻ ഈ ലക്ഷണങ്ങളുള്ളപ്പോൾ നമ്മളതിനെ സ്കിസോഫ്രീനിയ എന്ന് നമ്മൾക്ക് വിളിക്കാം. ഇതൊരു സങ്കീർണമായ അസുഖമാണ്, ഇത്ര എളുപ്പത്തിൽ അങ്ങ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല എന്ന് ഓർക്കണം. സ്കിസോഫ്രീനിയ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അത്ര സാധാരണമല്ല. 1% ആൾക്കാർക്കേ ഈ അസുഖം വരാറുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ മാനസിക രോഗം എന്ന് പറയുമ്പം ഈ രോഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഈ രോഗത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളവർക്കും അല്ലെങ്കിൽ സിനിമയിൽ തെറ്റായ രീതിയിൽ ആവിഷ്കരിക്കുന്നതും കൊണ്ടും മാത്രമാണ് ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ മാനസിക രോഗികൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കൽ എത്താതിരിക്കുന്നത്. സ്കിസോഫ്രീനിയ
എനിക്ക് ഇന്ന് നല്ല ട്രീറ്റ്മെൻറ്റുകൾ, നല്ല മരുന്നുകൾ, ഫലവത്തായ വളരെയധികം മരുന്നുകൾ ഇന്നുണ്ട്. ഏതൊരു സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചാലും ഇന്ന് പറയും, പഴയ പോലെ അത്ര മോശമായ രീതിയിൽ ഒരു സ്കിസോഫ്രീനിയ രോഗിയെ ഇന്ന് കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. സ്കിസോഫ്രീനിയ രോഗികളെ ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റലുകൾ പലതിലും ഇന്ന് രോഗികളില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. മാനസിക രോഗത്തിന് നൽകുന്ന മരുന്നുകളുടെ പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? മാനസിക രോഗത്തിനുള്ള മരുന്ന് ഒരു വ്യക്തിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആജീവനാന്തം കഴിക്കേണ്ടി വരുമോ? മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ മയക്കുമരുന്നുകളല്ല. അവ മയക്കം, ചില മരുന്നുകൾ മയക്കം തന്നേക്കാം, പക്ഷേ മിക്ക മരുന്നുകൾക്കും മയക്കം അല്ലെങ്കിൽ ഉറക്കം ഒരു സാധാരണമായ പാർശ്വഫലമല്ല എന്നതാണ് സത്യം. മിക്ക മാനസിക രോഗത്തിനുള്ള മരുന്നുകളും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവ കഴിക്കേണ്ട ആവശ്യം വന്നേക്കും. ഹൈപ്പർ ടെൻഷന് തുടങ്ങുന്ന മരുന്നുകളോ ഡയബറ്റീസിന് തുടങ്ങുന്ന മരുന്നുകളോ നിസ്സംശയം നമുക്ക് പറയാം അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്ന്. വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ ഒരുപക്ഷെ 6 മുതൽ 18 മാസം വരെ മാത്രം കഴിച്ചാൽ മതി. സ്കിസോഫ്രീനിയയ്ക്കുള്ള മരുന്നുകൾ, സ്കിസോഫ്രീനിയാണ് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം എങ്കിലും, പുതുതായിട്ട് ഒരു സ്കിസോഫ്രീനിയ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുള്ളത് 2 കൊല്ലം വരെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. മറ്റേതൊരു രോഗത്തെയും പോലെ ഈ മരുന്നുകൾക്കും ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഹ്രസ്വമായ ഒരു കാലാവധിക്കാണ് സാധാരണ ഈ മരുന്നുകൾ തുടങ്ങുന്നത്. പക്ഷേ രോഗം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നീണ്ട സമയത്തേക്കിനും അല്ലെങ്കിൽ അധിക കാലത്തേക്കിനും മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായേക്കും. മാനസിക രോഗങ്ങൾക്ക് ഇപ്പോഴും ശരിയായ ചികിത്സ തേടുന്നതിനു പകരം അശാസ്ത്രീയമായ രീതിയിലേക്ക് പോകുന്നവർ ഇന്നും പ്രബുദ്ധ കേരളത്തിൽ കുറവല്ല. ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുമ്പോൾ രോഗിയുടെ മാനസികാവസ്ഥ കൂടുതൽ സങ്കീർണമാകാനല്ലേ സാധ്യത? ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് മാനസിക രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. ആയുർവേദ പ്രകാരം ത്രിദോഷങ്ങളിൽ കഫം ദുഷിക്കുന്ന മൂലം ഉണ്ടാകുന്ന രോഗമായിട്ടാണ് മാനസിക രോഗത്തെ കണക്കാക്കുന്നത്. ഇന്ന് ഏറെക്കുറെ പല ആൾക്കാർക്കും, ചെറുപ്പക്കാർക്ക് പലരിലും നമ്മൾക്ക് മാനസിക പ്രശ്നങ്ങളായി നമ്മുടെ വരാറുണ്ട്. അതിലേറെക്കുറെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഉറക്കമില്ലായ്മയാണ് കാണപ്പെടുന്നത്. ഉറക്കമില്ലായ്മ മൂലം പലതരത്തിലുള്ള അമിതമായ മദ്യത്തിൻ്റെയും പുകവലിയുടെ ഉപയോഗവും ഒപ്പം പലതരത്തിലുള്ള ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യുന്നത് മൂലമൊക്കെ മാനസിക രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യമായി ചില ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും മാനസിക രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ലെന്നല്ല, പലതരത്തിലുള്ള റീസൺസ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് മൂലവും അല്ലെങ്കിൽ വീട്ടിൽ ഉള്ളവർക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പലർക്കും മാനസിക രോഗങ്ങൾ നമ്മളിപ്പോൾ കൂടുതലായി കാണുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഒത്തിരി സ്കൂൾ കാലങ്ങളിൽ തന്നെ പലതരത്തിലുള്ള കൗൺസിലിങ്ങും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മാനസിക രോഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കാനായിട്ട്. അമിതമായ ഉത്കണ്ഠ, പേരൻസിൻ്റെ അമിതമായ പ്രഷർ, പഠിത്തത്തിലോടുള്ള അവരുടെ സ്ട്രെസ് കൂട്ടുന്നു, ഇത്തരത്തിലുള്ള പല രീതികളിലും, അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കാണുന്ന പലതരത്തിലുള്ള പല ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങൾ, ഇതെല്ലാം അവരെ ഒരു മാനസികാവസ്ഥ തെറ്റിച്ച് അവരെ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറെക്കുറെ ആഹാരങ്ങൾക്ക് പോലും ബന്ധമുണ്ട്. അമിതമായിട്ടുള്ള കഫം ഉണ്ടാക്കുന്ന, ആയുർവേദ പ്രകാരം കഫം ദുഷിക്കുന്ന രോഗമായിട്ടാണ് ആയുർവേദ പ്രകാരം മാനസിക രോഗത്തെ കണക്കാക്കുന്നത്. ആയുർവേദത്തിൽ മാനസിക രോഗത്തിന് പ്രധാനമായും ചികിത്സ പറയുന്നത് ഒന്ന് കൗൺസിലിംഗ് ആണ്. പിന്നെ മറ്റൊന്ന് നമ്മുടേതായ രീതിയിൽ, ഭാരതീയ രീതിയിൽ കുറച്ച് ശിരോവസ്തി, ശിരോധാര, ശിരോ അഭ്യംഗം, അതുപോലെ തലപൊതിച്ചൽ, ഇതൊക്കെയാണ് പ്രധാനമായി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഉറക്കത്തിന് തന്നെയാണ്. നല്ല ഒരു ഉറക്കം, ഒരു 5 മുതൽ 6 മുതൽ 7 മണിക്കൂർ വരെ നല്ല ഉറക്കം ലഭിക്കണം അവർക്ക്. അതിനാൽ ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലാണ് ഉറക്കം വേണ്ടുന്നത്. രാത്രിയിലുള്ള ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലാതെ രാത്രി ഉറക്കം ഒഴിയുന്നത് മൂലമോ, രാത്രിയിലെ ഉറക്കം ഒഴിയുന്നത് മൂലമുണ്ടാകുന്നതാണ് കുറച്ചൊക്കെ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അതിനാൽ അതൊരു ദഹനപ്രക്രിയയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. അതിനാൽ ഒരു മാനസിക രോഗ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശോധനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അവരെ വയറിളക്കുന്നു, പലതരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നു, ആയുർവേദ പ്രകാരം അവിപത്തി ചൂർണം, ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകി അവർക്ക് നല്ലൊരു ശോധനം നൽകിയതിന് ശേഷമാണ് ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നത് തന്നെ. പ്രധാനമായും കഫശോധനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കഫശോധനത്തിന് ഏറ്റവും നല്ലത് വമനകർമ്മമാണ്. അതായത് ഔഷധം ചേർത്തുള്ള നെയ്യ് അവരെ സേവിപ്പിക്കുന്നു. ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു മാനസിക രോഗത്തിനാണ് ഏറ്റവും നല്ല കൃത്യമായ രീതിയിലുള്ള ചികിത്സ പഞ്ചകർമ്മ
നിയമങ്ങൾ നന്നായി ഫോളോ ചെയ്യുന്ന മാനസിക രോഗത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഔഷധം സേവ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു കൗൺസിലിങ്ങും അവർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു അവർ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ ഇവരുടെ പേരൻസിനെയും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ളവരെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാര്യം ഇവർക്ക് മാത്രമല്ല ചികിത്സ വേണ്ടുന്നത്, ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഇവരെ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു ചികിത്സ ഏറ്റവും അത്യാവശ്യമായിരിക്കും. ഒപ്പം തന്നെ ഇവരെ ഒരു മാനസിക രോഗിയെ ചിത്രീകരിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് കൂടെ നിന്ന് ഇവരുടെ ഒപ്പം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരെ ഒരു മാനസിക രോഗിയായി മാറ്റുകയില്ല. ഇവരെ മുന്നോട്ട് പോകാൻ നമുക്ക് സഹായിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ പറയാൻ സാധിക്കും, അത് മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളും മനസ്സുമൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രൊഫഷനും ജീവിതവും കുട്ടികളും കുടുംബവും എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി ഓരോരുത്തരും ഡിപ്രഷനിലൂടെയും ടെൻഷനിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇതിനെ എങ്ങനെ വളരെ സുഖകരമായി ടാക്കിൾ ചെയ്യാം, മനസ്സിനെ എങ്ങനെ ടെൻഷനില്ലാതെ ചിന്തകളെ സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോവാം, ഇങ്ങനെയുള്ള കുറച്ച് ഈസി ടെക്നിക്സാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ശരീരത്തിൻ്റെ ഊർജത്തെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുക, ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് ബൗൺസിങ് ഓഫ് ബോഡി. ശരീരത്തെ അനക്കമില്ലാതെ വെക്കാതെ ബൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു റബ്ബർ ബോൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് എറിയുമ്പോൾ കുതിച്ചു പൊങ്ങുന്നത്, അതുപോലെ ശരീരത്തെ ബൗൺസ് ചെയ്യുക. ഓം എന്ന അക്ഷരത്തെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് മൂന്നായി പറയാൻ പറ്റും. ആ ഉ മ. ശരീരത്തിനെ മൂന്നായി തിരിക്കുകയാണെങ്കിൽ ലോവർ, മിഡിൽ, അപ്പർ, ഈ മൂന്ന് ഭാഗങ്ങളെ എങ്ങനെ ഹീല് ചെയ്യാം, ഈ ഹീലിങ്ങിലൂടെ എങ്ങനെ ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് വരാം എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ ലോവർ റീജിയൻ, അതായത് കാലിൻ്റെ ഭാഗം മുതൽ വേസ്റ്റ് ലൈൻ വരെയുള്ള ഭാഗം നമുക്ക് ആ എന്ന ശബ്ദത്തിൽ ഹീല് ചെയ്യിക്കാം. മിഡിൽ പാർട്ട്, അതായത് വേസ്റ്റ് ലൈൻ തുടങ്ങി ത്രോട്ട് റീജിയൻ വരെയുള്ള ഭാഗത്തെ ഉ എന്ന ശബ്ദത്തിൽ ഹീല് ചെയ്യിക്കാം. ബ്രെയിൻ സെൽസിനെ, അതായത് ന്യൂറോ സിസ്റ്റത്തെ ആൺ ഹണീബി, ഭ്രാമരി പ്രാണായാമ അല്ലെങ്കിൽ ഭ്രമണ പ്രാണായാമ, ആൺ ഹണീബി എങ്ങനെയാണോ മാ എന്ന ശബ്ദത്തിൽ ചാൻഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഹെഡ് റീജിയനെ നമുക്ക് റിലാക്സ് ചെയ്യിക്കാൻ സാധിക്കും. സുഖകരമായ ശവാസനത്തിലേക്ക് കിടക്കാം. ശരീരം ലൂസൺ ചെയ്യൂ. മസിൽസുകൾക്കൊന്നും ബലമില്ലാതെ ശരീരത്തെ നന്നായി ലൂസൺ ചെയ്യാം. ശക്തമായൊരു ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്. ഇൻഹൈൽ ഡീപ്ലി, എക്സൈൽ കണ്ടിന്യൂസ്ലി. ശരീരം പൂർണ്ണമായും വിശ്രമിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ ലോവർ റീജിയൻ പൂർണ്ണമായും വിശ്രമിക്കുന്നു. യു ക്യാൻ ഫീൽ എ സ്ലൈറ്റ് റിലാക്സേഷൻ ഓവർ ദ ലോവർ റീജിയൻ. ശരീരത്തിൻ്റെ താഴ്ഭാഗത്ത് അനുഭവപ്പെടുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സാവധാനം മിഡിൽ പാർട്ട്, ശ്വാസം ഉള്ളിലേക്ക്. ഇൻഹൈൽ ഡീപ്ലി, ആ ഭാഗത്ത് നടക്കുന്ന റെസനൻസ്, ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന ഊർജപ്രവാഹം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യു ക്യാൻ ഫീൽ എ സ്ലൈറ്റ് ഹീലിംഗ് ഓവർ ദ മിഡിൽ പാർട്ട്, ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന മാറ്റം ശ്രദ്ധിക്കാം. കണ്ണുകളടച്ച് ഭ്രാമരി പ്രാണായാമ. ഇൻഹൈൽ ഡീപ്ലി, എക്സൈൽ. എങ്ങനെയാണോ ഒരു മെയിൽ ഹണീബീ ചാൻഡ് ചെയ്യുന്നത്, അതുപോലെ മൂന്നോ നാലോ പ്രാവശ്യം കണ്ണുകളടച്ച് റിപ്പീറ്റ് ചെയ്യാം. ശരീരത്തിന് മൊത്തത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ശരീരത്തെ കൂടുതൽ ലൈറ്റാക്കി കൊണ്ടുവരാം. സാവധാനം ശവാസനയിൽ നിന്നും പുറത്തേക്ക് വരാം.
ഇപ്പോൾ എത്ര ഡിപ്രഷൻ സ്റ്റേജിലാണ് നിങ്ങളെന്ന് പറഞ്ഞാലും ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു സ്റ്റെബിലിറ്റി, മാനസികമായ ഒരു സന്തോഷം വളരെ എളുപ്പത്തിൽ യോഗയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാലന്തര ബന്ധം വളരെ എളുപ്പത്തിൽ നമുക്ക് റൂമിലോ ഏതവസ്ഥയിലാണെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. സുഖകരമായിരിക്കാം, വജ്രാസനത്തിലോ സുഖാസനത്തിലോ ഏത് ആസനയിൽ വേണമെങ്കിലും നിങ്ങൾക്കിരിക്കാം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ചിൻ ഭാഗം ത്രോട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ബ്ലോക്ക് ചെയ്യുക. ഇൻഹേൽ ഡീപ്ലി, എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് താടിയുടെ ഭാഗം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ലോക്ക് ചെയ്യാം. എത്ര നേരം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ കണ്ണുകളടച്ച് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം സാവധാനം ഈ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാം. വളരെയധികം ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത്, അതായത് കോപം, ഉത്കണ്ഠ, ഈ സമയത്തൊക്കെ തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അമിതമായ എരിവോ പുളിയോ ഒക്കെ ഒഴിവാക്കുക. പിന്നെ യോഗ എന്ന പേരിൽ കൂടുതൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഓക്സിജൻ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ സുഖകരമായി ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അതിനെ മാത്രം നിരീക്ഷിക്കുക. കുറച്ച് സമയം അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റം, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഡീടോക്സിഫിക്കേഷൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തകളെ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനോ ഒന്നും സാധിക്കില്ല. അതിന് ചിട്ടയായ യോഗ അഭ്യാസങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ അഭ്യസിക്കണം. പ്രത്യേകിച്ച് പ്രാണായാമയും മെഡിറ്റേഷനും ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അഭ്യസിക്കുന്നത് തന്നെയാണ് നല്ലത്. ശരീരസുഖത്തിനോടൊപ്പം തന്നെ മാനസിക ഉല്ലാസവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം.